ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പുതുതായിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ ഇറച്ചി കോഴി വളർത്തുന്നത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്കത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു വിഷയമാണ്. അത് പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഒരുപാട് ഇപ്പോൾ നാട്ടിലേക്ക് വരികയും നാട്ടിൽ പുതിയ സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഒന്നാം ഭാഗം എന്നുള്ള നിലയിൽ, അതായത് മുട്ടക്കോഴികൾ വളർത്തുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ കൊടുക്കാം. അപ്പം അത് കയറി കണ്ടു കഴിഞ്ഞാൽ മുട്ടക്കോഴി വളർത്തുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതിനുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ കോവിഡ് കാരണം വിദേശത്ത് നിന്ന് വന്ന ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മലയാളികൾക്കൊക്കെ കുറേ പേർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ നാട്ടിൽ പുതിയൊരു സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മറ്റൊരു സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാവർക്കും മാറാൻ കഴിയില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ കുറേ ആളുകൾ നോക്കുന്നത് എങ്ങനെ കോഴി വളർത്തൽ തുടങ്ങാം, എങ്ങനെയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിലാണ് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഇതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകളും കോളുകളും വരാറുണ്ട്. പുതിയതായിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ള ആളുകളാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് വളരെ വളരെ കുറച്ച് കാര്യങ്ങളേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ, കോഴി വളർത്തൽ മേഖലയിലെക്കുറിച്ച് അറിയുകയുള്ളൂ. ആ അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാറുണ്ട്. ഇതേ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടക്കോഴികളെ വളർത്തുന്ന തുടങ്ങുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഈ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഭാഗത്ത് ഒരു കാർഡ് രൂപത്തിൽ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പറയുന്നത് ഇറച്ചി കോഴികളെ വളർത്തുന്ന മേഖലയിലേക്ക് വരുന്ന ആളുകൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏതൊക്കെയാണ് അവർക്ക് തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഇറച്ചി കോഴി വളർത്തുക എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ബ്രോയിലർ കോഴിയാണ്. അതായത് നമ്മുടെ ഇറച്ചി കടകളിലൊക്കെ കിട്ടുന്ന വൈറ്റ് കളറിലുള്ള 45 ദിവസം കൊണ്ട് 2-2.5 കിലോ തൂക്കം വരുന്ന രീതിയിലുള്ള ബ്രോയിലർ കോഴികൾ. ബ്രോയിലർ കോഴികളെ വളർത്തുമ്പോൾ തന്നെ അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു രീതിയാണ്, മറ്റൊന്ന് നമ്മൾ തന്നെ സ്വയം കുഞ്ഞുങ്ങളെയും തീറ്റയൊക്കെ ഇറക്കി വളർത്തി വലുതാക്കുന്ന രീതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഇതിപ്പോൾ നമ്മൾ ഇറച്ചിക്കോഴി വളർത്തുന്ന വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ഒന്ന് പറയാം. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ ഒരു ഷെഡ് പണിത് എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഇൻ്റഗ്രേഷൻ രീതിയിൽ കുഞ്ഞുങ്ങളെ ഇറക്കിത്തരുന്ന കമ്പനിയുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് കുഞ്ഞുങ്ങളെ ഇറക്കിത്തരും. അതിനു മുമ്പ് നമ്മളിവിടെ ചകിരിപ്പൊടി ലിറ്റർ വിരിച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അവർ കുഞ്ഞുങ്ങളെ ഇറക്കിത്തരും. ഒരു ദിവസം പ്രായമുള്ള എത്ര കുഞ്ഞുങ്ങളെയാണോ നമുക്ക് ഫാമിൽ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ള രീതിയിൽ അവർ നോക്കി അതിനുള്ള അനുസരിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കിത്തരും. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട തീറ്റ അവർ ഇറക്കിത്തരും, അതിന് വേണ്ട വാക്സിനുകൾ അവർ വന്ന് കൊടുക്കും, പിന്നെ വേറെന്തെങ്കിലും മരുന്നുകൾ കൊടുക്കണമെങ്കിൽ അതൊക്കെ അവർ വന്നിട്ട് അതായത് ഇറക്കിത്തരുന്ന കമ്പനികൾ വന്ന് കൊടുക്കും. ഏകദേശം 45 ദിവസത്തോളം നമ്മൾ ഈ കോഴികളെ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി വലുതാക്കി 40-45 ദിവസത്തിനുള്ളിൽ ഈ കുഞ്ഞുങ്ങളെ ഇറക്കിത്തന്ന കമ്പനികൾ തന്നെ ഈ കോഴികളെ പിടിച്ചു കൊണ്ടുപോവാണ് ചെയ്യുക. ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ കുഞ്ഞുങ്ങളെ ഇറക്കിത്തരുന്ന ഒന്നാമത്തെ ദിവസം മുതൽ അവർ കൊണ്ടുപോകുന്ന എന്നാണ് അതുവരെ ഈ കോഴികൾക്കുള്ള തീറ്റ കൊടുക്കുക, വെള്ളം കൊടുക്കുക. വെള്ളമൊക്കെ ഓട്ടോമാറ്റിക്, ഇതേപോലെ ഇപ്പോൾ ഈ കാണുന്ന പോലുള്ള വെള്ളപാത്രങ്ങൾ ഓട്ടോമാറ്റിക് പാത്രങ്ങളിലായിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ കെയർ ചെയ്യുക, ഇതിനെ വളർത്തി വലുതാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ. ഇതിൽ നമ്മൾ 45 ദിവസം കഴിഞ്ഞാൽ കോഴിയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എത്ര കിലോ ആണോ മൊത്തം കോഴികളെ അവർ പിടിക്കുന്നത് എന്ന് ആ പിടിക്കുന്നതിൻ്റെ കിലോയ്ക്ക് 6 രൂപ വെച്ചാണ് നമുക്ക് പല കമ്പനികളും തരുന്നത്. 5 രൂപ മുതൽ 7 രൂപ വരെ തരുന്ന കമ്പനികളുണ്ട്. ഒരു ആവറേജ് 6 രൂപ വെച്ച് 1 കിലോയ്ക്ക് നമുക്ക് അതിൽ കിട്ടും. അതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന രീതി. ഇപ്പോൾ ഇതിൽ കോഴിയുടെ വില കൂടുന്നതോ കോഴിയുടെ വില കുറയുന്നതോ ഇതിൽ ബാധകമല്ല. നമ്മുടെ ഫാമിൽ കോഴികളെ ഇറക്കി തന്നിട്ട് 45 ദിവസം കഴിഞ്ഞ് എപ്പോഴാണോ പിടിച്ചു പോകുന്നത് ആ സമയത്ത് അവർ ചിലപ്പോൾ 10-15 ദിവസം ചില കമ്പനികളുടെ അവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിലയാണ്
പൈസയാണ് നമുക്ക് കിട്ടുക ഒരു കിലോയ്ക്ക് ആവറേജ് 6 രൂപ വെച്ച്. ഇനി അതല്ല, നമ്മൾ സ്വന്തമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ പൈസ കൊടുത്ത് ഇറക്കി, നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇറക്കി തീറ്റ കൊണ്ടുവന്ന് നമ്മൾ തന്നെ എല്ലാ മരുന്നുകളും വാങ്ങിച്ചു കൊടുത്ത് വളർത്തി വലുതാക്കി നമ്മൾ തന്നെ മാർക്കറ്റ് കണ്ടെത്തി മാർക്കറ്റിൽ കച്ചവടം ചെയ്യുകയാണ് മറ്റൊരു രീതി. പക്ഷെ അത് റിസ്ക് കൂടുതലാണ്, അതിൽ നഷ്ടസാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് അതേപോലെ നഷ്ടം വന്ന ഒരു വീഡിയോ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇന്ന് കാർഡ് രൂപത്തിൽ വരും. അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള റിസ്ക് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് മാർക്കറ്റിൽ എത്ര രൂപ വരെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നഷ്ടം അല്ലെങ്കിൽ ലാഭം എന്നുള്ളത് കണക്കാക്കുന്ന മറ്റൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതും മുകളിൽ കാർഡ് രൂപത്തിൽ വരും. അത് കയറി കണ്ടു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഏകദേശ രൂപം മനസ്സിലാവും. ഇതിൽ ഈ വിഷയത്തിൽ കോഴികളെ, ഇറച്ചിക്കോഴികളെ വളർത്തുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ രീതിയാണ്. മറ്റത് റിസ്ക് കൂടുതലാണ്, പക്ഷേ ലാഭം കൂടുതൽ കിട്ടും. വില കൂടുന്ന സമയത്താണ് നമ്മൾ കോഴികളെ കൊടുക്കുന്നുണ്ടെങ്കിൽ ലാഭം കൂടുതൽ കിട്ടും, പക്ഷേ റിസ്ക് കൂടുതലാണ്. നല്ലത് ഇൻ്റഗ്രേഷൻ രീതിയാണ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു സാധ്യത ഇറച്ചിക്കോഴികളിലുള്ളത് ഗ്രാമശ്രീ, ഗ്രാമപ്രിയ പോലെയുള്ള പൂവൻ കോഴികളെ ഗവൺമെൻറ് ഫാമുകളിൽ നിന്ന് ഡേവോൾഡ് കുഞ്ഞുങ്ങളെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. 9 രൂപ 10 രൂപയൊക്കെയാണ് ഒരു കുഞ്ഞിനെ അവർ ചാർജ് ചെയ്യുന്നത്. അത് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും, അത് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇറക്കി തീറ്റയൊക്കെ വാങ്ങിക്കൊടുത്ത് വളർത്തി വലുതാക്കി മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് മറ്റൊന്ന്. അതിലിപ്പോൾ സാസോ പോലുള്ള കോഴികളുണ്ട്, ക്രോയിലർ പോലുള്ള കോഴികളുണ്ട്, പിന്നെ ഗ്രാമപ്രിയ, ഗ്രാമശ്രീ പോലുള്ള കോഴികളുണ്ട്. ഈ സാസോ ക്രോയിലറിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല, കാരണം ഞാൻ അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പോൾ അതറിയുന്ന ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ അതിനൊന്ന് വിശദമായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വീഡിയോ കാണുന്ന ആളുകൾക്ക് പറ്റും. ഗ്രാമശ്രീ കോഴികളുടെ കാര്യം ഞാൻ പറയാം. നമുക്ക് ഗവൺമെൻറ് ഫാമുകളിൽ നിന്ന് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. 10 രൂപ 9 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും നേരത്തെ ബുക്ക് ചെയ്താൽ അവർ പറയുന്ന ദിവസം ചെന്നാൽ കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 600 കുഞ്ഞുങ്ങളെ ഒരു തവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു തവണ അല്ല 2-3 തവണ കൊണ്ടുവന്നിരുന്നു. പക്ഷേ എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം, ഈ ഗ്രാമശ്രീ കോഴികൾക്ക് നിങ്ങളുടെ നാട്ടിൽ വിലയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് പല സ്ഥലത്തും പല വിലയാണ് ഈ ഗ്രാമശ്രീ കോഴികൾക്ക് വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ സ്ഥലത്ത് ഇവിടെ ഞാനത് കൊടുക്കുന്ന സമയത്ത് ഇറച്ചി കടകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവരൊരു കിലോ 130 രൂപ 140 രൂപ ആ റേഞ്ചിലാണ് കിലോയ്ക്ക് എടുത്തിരുന്നത്. അത് നമുക്ക് നഷ്ടമാണ്. ആ വിലയ്ക്ക് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഒരു വലിയൊരു നഷ്ടമാണ് സംഭവിക്കുക. കാരണം ഏകദേശം 4.5 മാസത്തോളം ആവണം ഇവർക്കൊരു നല്ല രീതിയിലുള്ള തൂക്കം, ഒരു 2.5-3 കിലോ തൂക്കം വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആ സമയമാവണം. ഇല്ലെങ്കിൽ ഒരു 2 കിലോയൊക്കെ ആവറേജ് വരണമെങ്കിൽ എങ്ങനെയായാലും ഒരു 3 മാസം വേണം അവർക്ക് അത്രയും സമയത്തുള്ള തീറ്റ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 130 രൂപ കിലോയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വമ്പൻ നഷ്ടമാണ്. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഇത് ഞാൻ ഇവിടുത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്, മറ്റ് പല സ്ഥലങ്ങളിലും 200-250 രൂപയ്ക്ക് വരെ വിൽക്കുന്ന മറ്റ് പല ഏരിയകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, നിങ്ങളുടെ ഏരിയയിൽ ഇത്തരത്തിലുള്ള ഗ്രാമശ്രീ, ഗ്രാമപ്രിയ പോലെയുള്ള കോഴികൾക്ക് എന്ത് വില മാർക്കറ്റിൽ കിട്ടും എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷമാണ് നിങ്ങളിതിലേക്ക് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കടകളിൽ നിന്ന് നമ്മൾ ഇറച്ചിക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന വിലയല്ല, ആ കടകളിൽ എത്ര രൂപയ്ക്ക് അങ്ങോട്ട് എടുക്കും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗ്രാമശ്രീ കോഴികളെ വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ ആ കടയിൽ 250 രൂപ ഉണ്ടാവും വില. പക്ഷേ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ 140-150 ആയിരിക്കും. അത്ര ലാഭം ഉണ്ട് എന്നല്ലോട്ട് പറഞ്ഞത്, ചിലപ്പോൾ അത്രയൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വില കണക്കാക്കിയിട്ട് നമ്മുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എത്ര രൂപ കിട്ടും എന്നുള്ളത് ആണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ പല സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ 130-140 ഒക്കെയാണ് കടകളിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും 200-250 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഏത് ഇറച്ചിക്കോഴിക്കാണ് ഡിമാൻഡ് കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. പിന്നെ ചെയ്യാനുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 3 തവണ ഞാൻ ഗ്രാമപ്രിയ കോഴികളെ ഇറക്കിയിരുന്നു. ആദ്യത്തെ 2 തവണ ഇതുപോലെ എനിക്ക് 130-140 കൊടുക്കേണ്ടി വന്നപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടം വരുന്നു എന്ന് തോന്നിയപ്പോൾ 3-ാമത്തെ തവണ ഞാൻ ചെയ്തത് ഞാൻ ഇവിടെ സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് തന്നെ ഞാൻ കോഴികളെ വിൽക്കാൻ വേണ്ടി തുടങ്ങി. അത് കിലോയ്ക്ക് 170-180 രൂപ വെച്ച്
ഒരു കിലോയ്ക്ക് കോഴികളെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത്, അതായത് അങ്ങനെ ചെയ്തപ്പോൾ വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ എനിക്ക് ആ കോഴികളെ വിറ്റഴിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ രണ്ട് തവണ ഇറക്കിയപ്പോഴും നഷ്ടം വന്നത് കാരണം പിന്നീട് ഞാനത് തുടർന്നിട്ടില്ല. അതായത് ഗ്രാമശ്രീ കോഴികളെ ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങി പോൻ കോഴികളെ വാങ്ങി വിൽക്കുന്നത് തുടർന്നിട്ടില്ല. കാരണം അധികം റിസ്ക് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മുട്ടക്കോഴി വളർത്തുന്ന ആളുകളായാലും ശരി, ഇറച്ചിക്കോഴി വളർത്താൻ തുടങ്ങുന്ന ആളുകളായാലും ശരി, ആദ്യം മാർക്കറ്റിനെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഈ രംഗത്തേക്ക് വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.